ഹായ് ഫ്രണ്ട്സ് ഇത് ഓൾമോസ്റ്റ് പുതിയ ഒരു മോഡലാണ് ഡാർക്ക് എഡിഷൻ എന്ന് പറയുന്ന ഒരു പുതിയ മോഡലാണ് പുതിയ എഡിഷൻ ആണ് ഇതിന്റെ നമ്മുടെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ് ഉള്ളത് കോർണർ ഫംഗ്ഷനുള്ള പ്രോഗ്രാംസിന്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന അനുസരിച്ച് 90 ഡിഗ്രി റൊട്ടേഷൻ ചെയ്യുന്ന അനുസരിച്ച് കോർണർ സൈഡിലോട്ട് തന്നെ അറ്റാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാംസ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ ബമ്പറിന് ഒരു പ്രത്യേകത ഉണ്ട് എനർജി അബ്സോർബിംഗ് ബമ്പർ എന്ന് പറയുന്നത് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് സംഭവിക്കുന്നത് ഫ്രണ്ട് ബമ്പറിലും ബാക്ക് ബമ്പറിലും അത് ഉദാഹരണത്തിന് നമ്മൾ നല്ല ഒരു ഇമ്പാക്ട് അടിച്ചാൽ പോലും നമുക്ക് ബമ്പറിന് ഒരു ടാർഗറ്റ് പറ്റാത്ത രീതിയിലുള്ള ബമ്പേഴ്സ് ആണ് അതായത് നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറയ്ക്കാനും പാർട്സിന് കുറച്ച് രീതിയിലുള്ള രീതിയിൽ ടൈപ്പിലുള്ള ബമ്പേഴ്സ് ആണ് വരുന്നത് പിന്നെ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് വരുന്നത് അതായത് റെയിൻ സെൻസിങ് ഓട്ടോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റെയിൻ സെൻസിങ് ആയിട്ടുള്ള വൈപ്പേഴ്സ് ആണ് വരുന്നത് പിന്നെ ഡിയൽ എല്ലാവരുടെ വിൻഡ്ഷീൽഡ് വരുന്നുണ്ട് അതായത് രണ്ട് ഷെയ്ഡുള്ള വിൻഡ്ഷീൽഡ് ആണ് അകത്ത് എഞ്ചിൻ നോയ്സും ക്യാബിൻ നോയ്സും ടയർ നോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അകത്തോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡ്ഷീൽഡ് ആണ് വരുന്നത് പിന്നെ ഓട്ടോ സെൻസിങ് വൈപ്പറിൻ്റെ സെൻസർ ഇവിടെ ആണ് വരുന്നത് അടുത്ത് നമുക്ക് എഞ്ചിൻ റൂമിലോട്ട് പോവാം ഹെവി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 45% ബോറിംഗ് സ്റ്റീം മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് ആ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴേ നമുക്കൊരു ഒരു വെയ്റ്റ്നെസ് ഫീൽ ചെയ്യും എഞ്ചിൻ സൈഡ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ടൈപ്പ് എഞ്ചിനാണ് വരുന്നത് പെട്രോളിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട് 1.2 ലിറ്റർ 3 സിലിൻഡർ എഞ്ചിൻ 86 PS ആണ് ഇതിൻ്റെ പവർ വരുന്നത് 19 കിലോമീറ്ററോളം മൈലേജ് വരുന്നുണ്ട് കുറച്ചുകൂടെ പവർ കൂടിയ എഞ്ചിനാണ് 1.2 തന്നെ ടർബോ എഞ്ചിൻ വരുന്നത് അതായത് 110 PS പവർ വരുന്നത് നെക്സോണിൽ വരുന്ന അതേ പവറിൽ തന്നെ വരുന്ന ടർബോ എഞ്ചിൻ വരുന്നുണ്ട് ടർബോ എഞ്ചിൻ ആകുമ്പോഴത്തേക്കും മൈലേജ് എഫിഷ്യൻസി 19 എന്നുള്ളത് നമുക്ക് 1-2 കിലോമീറ്റേഴ്സ് വ്യത്യാസം വരുന്ന എഞ്ചിനാണ് വരുന്നത് പിന്നെ വരുന്നത് ഡീസൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് 1.5 തന്നെ 90 PS പവർ വരുന്ന എഞ്ചിനാണ് വരുന്നത് 24 കിലോമീറ്റർ ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത് പിന്നെ സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത് 2 വർഷം അല്ലെങ്കിൽ 75,000 കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത് അതിനകത്ത് തന്നെ നമുക്ക് തേമാനം സംഭവിക്കുന്ന കാര്യം ഒഴിച്ച് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ വാറണ്ടി കവറാണ് പിന്നെ 5 വർഷം അല്ലെങ്കിൽ 4,000 കിലോമീറ്ററാണ് ഈ ഒരു ശേഷം കൂടുതൽ വാറണ്ടി കൂടെ വരുന്ന ഈ വാഹനം 4,000 കിലോമീറ്റർ വരെ ഈ പീസ് ഓഫ് മൈൻഡ് 5 വർഷത്തേക്ക് തന്നെ പീസ് ഓഫ് മൈൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ സർവീസ് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് 15,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഓരോ വർഷം കൂടുമ്പോഴാണ് സർവീസ് വരുന്നത് 1 ഇയർ കൂടും 15, 30, 45, 60 ഇയർലി സർവീസ് മാത്രമാണ് വരുന്നത് ആവറേജ് ഒരു 4,000 രൂപയിൽ കോസ്റ്റ് വരും നമ്മുടെ ഓൾക്രോസ് ജാക്കറ്റ് എല്ലാ വണ്ടികളും നമുക്ക് പൂനെയിലെ പ്ലാന്റിങ് നടക്കുന്നത് പൂനെ ഗുജറാത്ത് അങ്ങനെയുള്ള പ്ലാന്റിൽ നിന്നാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഓൾക്രോസ് എന്ന് പറയുന്നത് ഓൾക്രോസ് എന്ന ജാക്കറ്റ് എല്ലാ പ്രൊഡക്റ്റുകളും ലോക്കലൈസ്ഡ് പ്രൊഡക്റ്റാണ് ചീപ്പായിട്ടുള്ള സർവീസ് കോസ്റ്റും കാര്യമൊക്കെ ആയിരിക്കും ഓൾമോസ്റ്റ് സൈഡ് വ്യൂ പോർഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് എഡിഷൻ നമുക്ക് സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് എഡിഷൻ്റെ പ്രത്യേകം ബാഡ്ജിങ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വളരെ മനോഹരമായിട്ടുള്ള 16-ഇഞ്ച് അലോയ് വീൽസ് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് നമുക്ക് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് വരുന്നത് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 165 ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് അതായത് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് പിന്നെ വാഹനത്തിൻ്റെ സൈഡിൽ ഒരു ബാർ വരുന്നുണ്ട് നമുക്ക് സേഫ്റ്റി ഒരു ഭാഗമായിട്ടുള്ള ബാറാണ് സൈഡ് ഇമ്പാക്ട് ബാർ എന്ന് പറയുന്നത് നമുക്ക് വണ്ടി സൈഡിൽ ഒരു ഇമ്പാക്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പാസഞ്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാർ വരുന്നത് പിന്നെ ഈ വാഹനത്തിന് ഏറ്റവും വളരെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 90 ഡിഗ്രി വൈഡായിട്ടുള്ള ഓപ്പണിംഗ് ഡോസ് ആണ് ഉള്ളത് ഈസി ആയിട്ട് എൻട്രി എക്സിറ്റ് നമുക്ക് നല്ല രീതിയിൽ പറ്റും അതായത് നമുക്ക് പ്രായമായവരാണെന്നുണ്ടെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈസിയായിട്ട് എൻട്രി എക്സിറ്റ് നല്ല രീതിയിൽ നമുക്ക് സാധിക്കും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് വരുന്നുണ്ട് പിന്നെ ഈ പാനൽ ഡോർ പാനലെല്ലാം തന്നെ ബ്ലാക്ക് ആയിരുന്നു ഡാർക്ക് അഡിഷൻ ആയതുകൊണ്ട് തന്നെ ഫുള്ളി ബ്ലാക്ക് പാനലായിട്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് അംബ്രല്ല ഹോൾഡേഴ്സ് വരുന്നുണ്ട്
പിന്നെ പവർ വിൻഡോസിൻ്റെ നാല് സ്വിച്ചസ് വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി അകത്തിരുന്നുകൊണ്ട് തന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള സ്വിച്ചസ് വരുന്നുണ്ട്. ബാക്കിലെ ഡോർ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുക. നല്ല രീതിയിൽ ബാക്കിൽ നല്ല രീതിയിൽ ആക്ച്വലി ബാക്കിൽ റിയർ വ്യൂ എ സി ഉണ്ട്, എ സി വരുന്നുണ്ട്, ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്, ഇവിടെ സോക്കറ്റ്സ് വരുന്നുണ്ട്, നല്ല ഹെഡ് റൂം വരുന്നുണ്ട്. ഹെഡ് റൂമിൽ തന്നെ ഫുള്ളി ഡാർക്കായിട്ടുള്ള യൂസ്മെന്റ് ആണ്, ഡാർക്ക് സ്റ്റാൻഡ് തന്നെ ഫുള്ളി ഡാർക്കാണ്. പിന്നെ ബാക്കിൽ ഹെഡ്റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇവിടെ ബാക്കിൽ തന്നെ ആംറെസ്റ്റും വരുന്നുണ്ട്. എല്ലാ മോഡലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചർ ആണ്. റിവേഴ്സ് സെൻസർ മോഡലും ഫുള്ളി ടോപ്പൺ മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ ഒരു പോർഷൻ കാണണം. റിവേഴ്സ് ക്യാമറ ഡാർക്ക് അഡിഷൻ ആയതുകൊണ്ട് തന്നെ ഓൾക്രോസിന് ഫുള്ളി സ്മോക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഹൈസ്റ്റോൺ ടോപ്പ് ക്യാം വരുന്നുണ്ട്. 60 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ഔട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു അലാറും വാഹന സേഫ്റ്റി ഫീച്ചറായിട്ടാണ് ഈ ലാമ്പ് വരുന്നത്. പിന്നെ ബാക്കിൽ ഡീപ്പ് പവറും വൈപ്പറും കൊടുക്കുന്നുണ്ട്. ബൂട്ട് സ്പേസ് വരുന്നത് 346 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. സ്റ്റെപ്പിനി, ജാക്കി, ടൂൾ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ പ്രത്യേകം എന്ന് പറയുന്നത് നമുക്കിത് ഡാർക്ക് അഡിഷൻ ആണ്, പഞ്ചർ കിറ്റും ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. പഞ്ചർ കിറ്റും നമുക്ക് തരുന്നു, പഞ്ചർ കിറ്റ് തരുന്നു. സീറ്റ് നമുക്ക് ഫ്ലാറ്റായിട്ട് ഫോൾഡ് ചെയ്യാം, കുറച്ചുകൂടെ ലെഗേജ് സ്പേസ് കൂടുതൽ കിട്ടും. ഓക്കെ, ഫുള്ളി ഡാർക്കായിട്ടുള്ള പാനലായിരിക്കും വരുന്നത്. നമ്മൾ ഗോൾഡ്ക്രോസിനെ മറ്റേ എഡിഷനിലേക്കാട്ട് ഫുള്ളി ഡാർക്ക് പാനലാണ് വരുന്നത്. മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളെല്ലാം തന്നെ ബ്ലാക്ക്. സീറ്റ്സ് വരുന്നത് കംപ്ലീറ്റ്ലി പ്യുവർ ലെതറാണ് വരുന്നത്, ഡാർക്ക് അഡിഷനകത്ത് ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന പോലെ നമുക്ക് എക്കോ മോഡ്, സ്പോർട്സ് മോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്പോർട്സ് മോഡ് നമുക്ക് ടർബോയിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ എക്കോ മോഡ്, സിറ്റി മോഡ് നമുക്ക് ഡിഫോൾട്ട് മോഡായിട്ട് വരുന്നുണ്ട്. മൈലേജ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി എക്കോ മോഡും നോർമൽ റൈഡിങ്ങിന് സിറ്റി മോഡും ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹെർമൻ്റെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, അതിനകത്ത് തന്നെ നമുക്ക് ഫോൺ കോൾസ് എടുക്കാം, കോൾ ഡ്രോപ്പ് ചെയ്യാം. പിന്നെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, ആൻഡ്രോയിഡ് ഫെസിലിറ്റീസ് ഉണ്ട്, വാട്സപ്പ് യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. വോയിസ് കമാൻഡിങ്. പിന്നെ വാഹനത്തിന് നല്ല ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് 35-36 കിലോമീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു കിലോമീറ്റർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ക്രൂയിസ് കൺട്രോൾ വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് എ സി ആണ് വരുന്നത്, ഓട്ടോമാറ്റിക് രീതിയിൽ തന്നെ എ സി. ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ യു എസ് ബി പോർട്ട് വരുന്നുണ്ട്. ഇവിടെ ചാർജിങ് പോർട്ട്, 12 പോർട്ടിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. യു എസ് ബി പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോൺ ഹോൾഡർ വരുന്നുണ്ട്, മൊബൈൽ ഹോൾഡർ. ഇവിടെ നമുക്ക് ഓപ്ഷൻ മൊബൈൽ ഹോൾഡർ ഉണ്ട്. പിന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കാഴ്ചയിൽ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും, പക്ഷേ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. കൂൾഡ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്, മുകളിൽ ലാപ്ടോപ്പ് ട്രേ ഉണ്ട്. പിന്നെ നമുക്ക് സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്റ്റിയറിംഗ് പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും മണ്ണുള്ള ഒരു കയറി ഇരുന്നാൽ പോലും നമുക്ക് സ്റ്റിയറിംഗിൽ നമുക്ക് കാല് മുട്ടത്തില്ല, ആ ഒരു ടൈപ്പുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റഡ് സ്റ്റിയറിംഗ് ആയിരിക്കും, നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും സ്റ്റിയറിംഗ് വരുന്നത്. അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നത്. ഡിസ്പ്ലേ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്, ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ. അതായത് നമ്മുടെ മൈലേജ്, നമുക്ക് എത്ര കിലോമീറ്റർ വണ്ടി, ഫ്യൂവൽ എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ ടോപ്പ് ആൻഡ് മോഡലാകുമ്പോഴത്തേക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇത് ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചാണ്, ഫ്രണ്ട് ഫോഗ് ലാമ്പ്, ബാക്ക് ഫോഗ് ലാമ്പ്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഇല്ലാത്ത ഒരു സംഭവമാണ് ഇത്, ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഇത് ഓൺ ചെയ്തിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും അപ്ലൈ എവിടെയെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആകും വണ്ടി. ഹൈബ്രിഡ് വണ്ടിക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഫീച്ചർ ഉള്ളൂ. കൂടുതൽ മൈലേജ് എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാർക്ക് എഡിഷൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് വരുന്നതിനും വരെ സൈൻ ഓഫ്.